KPCC അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ എംപി. തന്റെ പേരിലെ കത്ത് ഭാവനാ സൃഷ്ടിയാണ്. ഇത്തരമൊരു കത്ത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കും. പാർട്ടിയിലും മുന്നണിയിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് ചില മാധ്യമങ്ങളുടെ നീക്കമെന്നും സുധാകരൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ജുമയിൽ ചേരുന്നുണ്ട്. മനോജ്, വിശദീകരണവുമായി KPCC പ്രസിഡന്റ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഷാരിമ, KPCC പ്രസിഡന്റ് കെ സുധാകരൻ കണ്ണൂരിൽ നടത്തിയ വിവാദ പ്രസ്താവനകളെ ചൊല്ലി UDFലും കോൺഗ്രസിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ MP AICC കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധിക്ക് താൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഒഴിയാൻ സന്നദ്ധനാണ് എന്ന് കാട്ടിക്കൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ പ്രചരിച്ചത്. ഈ വാർത്ത കോൺഗ്രസ് നേതാക്കൾ നിഷേധിച്ചു. രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും സുധാകരൻ അങ്ങനെയൊരു കത്ത് നൽകിയിട്ടില്ല എന്ന കാര്യം വിശദീകരിച്ചു. അപ്പോഴും കെ സുധാകരൻ ഇത് നിഷേധിച്ചിരുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന ഒരു ചർച്ച പൊതു സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിലാണ് അല്പം മുമ്പ് കെ സുധാകരനും ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. നിഷേധക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: KPCC അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചെന്ന വിധത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചിട്ടുള്ളത്. എൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തുവരുന്ന കത്തിലെ കാര്യങ്ങൾ മാധ്യമങ്ങളുടെ ഭാവനാ സൃഷ്ടിയാണ്. ഇത്തരം ഒരു കത്ത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് വന്നതെന്ന് അന്വേഷിക്കും. അവാസ്തവമായ കാര്യങ്ങളാണ് മാധ്യമങ്ങളിലൂടെ കുറച്ച് ദിവസങ്ങളിലായി തനിക്കെതിരെ പുറത്തു വരുന്നത്. ഒരു പരിശോധനയും ഇല്ലാതെ ഇത്തരമൊരു വാർത്ത നൽകിയതിനു പിന്നിൽ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനുള്ള ഗൂഢലക്ഷ്യമുണ്ട് എന്നാണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിക്കുന്നുണ്ട്. അതായത്, തൻ്റെ ഒരു മണിക്കൂറിലേറെ ദൈർഘ്യമുള്ള പ്രസംഗത്തിലെ ഭൂരിഭാഗം സമയവും വിനിയോഗിച്ചത് മതേതരത്വത്തിൻ്റെ പ്രാധാന്യവും ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രസക്തിയും ന്യൂനപക്ഷ സംരക്ഷണത്തിൻ്റെ വർത്തമാനകാല ആവശ്യങ്ങളുമൊക്കെയാണ് ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് പ്രവർത്തകരെ സന്നദ്ധരാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശമെന്നും കെ സുധാകരൻ പറയുന്നു. ആ സന്ദേശങ്ങളെല്ലാം തമസ്കരിച്ചും തൻ്റെ പ്രസംഗത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ വക്രീകരിച്ചും കേവലം സെക്കൻഡുകൾ മാത്രം വരുന്ന ചില വാക്യങ്ങൾ അടർത്തിയെടുത്ത് വിവാദം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് മാധ്യമങ്ങൾ ചെയ്തത് എന്നുള്ള ഒരു വിമർശനമാണ് KPCC അധ്യക്ഷൻ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ കത്ത് വിവാദമെന്നും കെ സുധാകരൻ പറയുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചുക്കും അറിയാത്തവരാണ് അബദ്ധ ജഡിലമാരായി ഇത്തരം വാർത്തകൾ പടച്ചുണ്ടാക്കുന്നത്. ഫാസിസ്റ്റ് ശക്തികളിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള വലിയ ഉദ്യമം ഏറ്റെടുത്ത് ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് അലോസരമുണ്ടാക്കുന്ന വിധം കത്തെഴുതാനുള്ള മൗഢ്യം എനിക്കില്ല. ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടതുണ്ടെങ്കിൽ അത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്കാണ് എന്ന സംഘടനാ ബോധം എനിക്കുണ്ട്. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചു എന്ന വിധത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. ഇതിൽ നിന്ന് തന്നെ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ഇതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം ബോധ്യമാകും. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തകർച്ച ആഗ്രഹിക്കുന്നവരാണ് ഇത്തരം ഒരു വാർത്തയുടെ ബുദ്ധികേന്ദ്രം. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് മുതലെടുപ്പ് നടത്തുക എന്ന ലക്ഷ്യം ഇത്തരമൊരു വാർത്തയ്ക്ക് പിറകിലുണ്ട്. അത്തരം കെണിയിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത പ്രവർത്തകർ കാണിക്കണം എന്നാണ് കെ സുധാകരൻ MP ഈ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. തീർച്ചയായും കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിലാണ് ഈ കത്തിൻ്റെ കാര്യവും ഇപ്പോൾ പറയുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത് വാർത്ത എവിടെ നിന്നാണ് വന്നത്, ആരാണ് ഇതിന് പിന്നിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കെ സുധാകരൻ KPCC അധ്യക്ഷൻ തന്നെ ആവശ്യപ്പെടുന്നത്. എന്തായാലും പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ബന്ധപ്പെട്ട് ഒത്തുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അകൽച്ചയുണ്ട് എന്നുള്ള രീതിയിലാണ് ആ കത്തിലുള്ളത് എന്നാണ് വാർത്ത പ്രചരിച്ചിരുന്നത്. പക്ഷേ അത്തരം ഒരു കാര്യവും KPCC അധ്യക്ഷൻ ഈ നിഷേധക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല. അതായത്, പ്രതിപക്ഷ നേതാവുമായി തനിക്ക് ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല എന്ന ഒരു കാര്യം ഈ നിഷേധക്കുറിപ്പിൽ അദ്ദേഹം പരാമർശിച്ചിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലെങ്കിൽ വാർത്ത പ്രചരിപ്പിച്ച വാർത്ത വന്നത്
KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള അകൽച്ചയുമായി ബന്ധപ്പെട്ടാണ് ഒരു തരത്തിലും ഒത്തുപോകാൻ കഴിയാത്ത രീതിയിലാണ് പ്രതിപക്ഷ നേതാവിൻ്റെയും ഒക്കെ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. അത്തരത്തിലുള്ള ആ വാർത്തയെ കെ സുധാകരൻ നിഷേധിക്കുന്നില്ല ഈ വാർത്താക്കുറിപ്പിലൂടെ എന്നതും ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ കെ സുധാകരൻ ഇന്ന് പാർട്ടിയുടെ KPCC അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ പോകുന്നു എന്നൊരു രീതിയിലുള്ള വാർത്ത വന്നപ്പോൾ അത് വലിയ ചർച്ചയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയത്, കോൺഗ്രസ് പ്രവർത്തകരിൽ ഉണ്ടാക്കിയത്. KPCC പ്രസിഡന്റായി കെ സുധാകരൻ തന്നെ വേണമെന്ന മുറവിളിയോടെ കൂടി വലിയ തോതിലുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിലും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴില്ല എന്ന് എല്ലാ നേതാക്കളും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അതായത് ഏറ്റവും വലിയ പിന്തുണ ലഭിച്ചിട്ടുള്ളത് രമേശ് ചെന്നിത്തലയിൽ നിന്നാണ്. അദ്ദേഹമാണ് ആദ്യം കെ സുധാകരൻ്റെ പിന്തുണയുമായി രംഗത്ത് വന്നത്. കെ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് വാക്കുപിഴയാണ്, താൻ പറഞ്ഞത് വാക്കുപിഴയാണ് എന്ന് കെ സുധാകരൻ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ആ വിവാദം അവിടെ അവസാനിക്കേണ്ടതാണ്. പിന്നെ വീണ്ടും വീണ്ടും ഇത് എങ്ങനെയാണ് വിവാദമായി മാറുന്നത് എന്നത് അത്ഭുതത്തോടുകൂടിയാണ് രമേശ് ചെന്നിത്തല നോക്കിയത്. സ്വാഭാവികമായും കോൺഗ്രസിൽ രാഷ്ട്രീയമായ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഉരുത്തിരിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഐ ഗ്രൂപ്പിൽ നിന്നും അകന്നു പോയിരുന്ന കെ സുധാകരൻ വീണ്ടും ഐ ഗ്രൂപ്പിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വക്താവായി നേതാവായി മാറുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ മറുചേരിയിൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ രൂപപ്പെടുന്ന സാഹചര്യം. ഏതായാലും കോൺഗ്രസിൽ ആത്മസംഘർഷമുണ്ട്, ഗ്രൂപ്പ് സംഘർഷങ്ങൾ രൂക്ഷമായി തന്നെ വരികയാണ് എന്നതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഷാരിമ.